നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജി എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ആർ ബി ലൈപ്സിഗിനെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ്. പി എസ് ജിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഫൈനൽ യോഗ്യതയാണിത്. ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ അവർ ചരിത്രത്തിൽ ആദ്യമായി കളിക്കാൻ പോകുന്നു. നിരവധി റെക്കോർഡുകൾ ഈ മത്സരത്തിലും പിറന്നിരിക്കുന്നു. നമുക്കറിയാം ഓരോ മത്സരവും കഴിയും തോറും കൂടുതൽ കണക്കുകളും കൂടുതൽ റെക്കോർഡുകളും ഒക്കെ പിറക്കും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പി എസ് ജി ഇപ്പോൾ തുടർച്ചയായി 34 യു സി എൽ മത്സരങ്ങളിൽ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു റെക്കോർഡാണ്. 34 മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ അടിക്കുക എന്നത് പി എസ് ജി ഇപ്പോൾ പൂർത്തീകരിച്ചപ്പോൾ ഏറ്റവും അധികം മത്സരങ്ങൾ തുടർച്ചയായി ഗോൾ അടിച്ചതിന്റെ റെക്കോർഡിൽ അവർ റയൽ മാഡ്രിഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡ്. മറ്റ് ചില കണക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. ഫ്രാൻസിൽ നിന്നും ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ എത്തുന്ന 5-ാമത്തെ ക്ലബാണ് പി എസ് ജി. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് 8 ക്ലബ്ബുകൾ, ഇറ്റലിയിൽ നിന്ന് 6 ക്ലബ്ബുകൾ, ജർമ്മനിയിൽ നിന്ന് 6 ക്ലബ്ബുകൾ, ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലബ്ബുകൾ മാത്രമാണ് ഫ്രാൻസിൽ നിന്ന് ക്ലബ്ബുകളേക്കാൾ കൂടുതൽ ടീമുകൾ ഫൈനലിൽ കളിച്ചിട്ടുള്ളത്. അതായത് സീരി എയിലും അതുപോലെ തന്നെ ഇ പി എല്ലിലും ബുണ്ടസ് ലീഗിലും മാത്രമാണ് ലീഗ് വണ്ണിനേക്കാൾ കൂടുതൽ ക്ലബ്ബുകൾ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ കളിച്ചിട്ടുള്ളത്. ലാലിഗ ലീഗ് വണ്ണിനേക്കാളും പുറകിലാണ് ഇക്കാര്യത്തിൽ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്, പി എസ് ജി ആദ്യമായാണ് യു സി എൽ ഫൈനലിൽ എത്തുന്നത്. ഇതിനു മുമ്പ് അവർ ഫൈനലിൽ എത്തുന്നതിന് മുമ്പ് ചാമ്പ്യൻസ് ലീഗിൽ 110 മത്സരങ്ങൾ ഇതുവരെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ ഫൈനലിൽ എത്തും മുമ്പ് ഏറ്റവും അധികം യു സി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ടീമായി അവർ മാറി. നേരത്തെ ഫൈനലിൽ എത്തും മുമ്പ് 90 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആഴ്സണലിന്റെ പേരിലായിരുന്നു ഈ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കണക്ക്, ഈ സീസണിൽ യു സി എല്ലിൽ ഇപ്പോൾ ഏഞ്ചൽ ഡിമരിയയുടെ പേരിൽ 3 ഗോളുകളും 6 അസിസ്റ്റുകളുമായി കഴിഞ്ഞു. ഈ സീസണിൽ ഇത്രയധികം അസിസ്റ്റുകൾ നൽകിയിട്ടുള്ള മറ്റൊരു കളിക്കാരനുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കണക്കിലേക്ക് പോയാൽ 2013-14 സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നെയ്മർ അരങ്ങേറുന്നു. അതിനുശേഷം യു സി എല്ലിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നൽകിയിട്ടുള്ള കളിക്കാരൻ നെയ്മറാണ്. 24 അസിസ്റ്റുകളാണ് താരത്തിന്റെ പേരിലുള്ളത്. ഇക്കാലയളവിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ നൽകിയിട്ടുള്ളത് നെയ്മറാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിലുള്ളവർ ആരൊക്കെയാണെന്ന് കൂടി അറിയണം. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2-ാമത്, 21 അസിസ്റ്റുകൾ. ഏഞ്ചൽ ഡി മരിയ 17 അസിസ്റ്റുകൾ. ലൂയിസ് സുവാരസ് 16 അസിസ്റ്റുകൾ. അടുത്ത ഒരു കണക്കിലേക്ക് പോയാൽ ഈ മത്സരത്തിൽ ഗോൾ അടിച്ചതോടെ കഴിഞ്ഞ സീസൺ മുതലുള്ള കണക്കെടുത്താൽ യുവാൻ ബെർണാറ്റ് 5 ഗോളുകൾ നേടിക്കഴിഞ്ഞു. യു സി എല്ലിൽ 5 ഗോളുകൾ നേടിക്കഴിഞ്ഞു. ഇക്കാലയളവിൽ യു സി എല്ലിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള ഡിഫൻഡറായി ബെർണാറ്റ് മാറിയിരിക്കുകയാണ്. അങ്ങനെ നിരവധിയായ കണക്കുകൾ നമുക്ക് ഈ ഒരു മത്സരത്തിന് ശേഷം കണക്കെടുത്താൽ കാണാൻ കഴിയും. എല്ലാ മത്സരങ്ങളും കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഫുട്ബോൾ പ്രേമികൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സുകൾ ചർച്ച ചെയ്യുക, ഫുട്ബോളിനെ കുറിച്ച് വിശദീകരിക്കുക എന്നതൊക്കെ തീർച്ചയായും സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.